ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ടു വീലറിൻ്റെ റോഡ് ടെസ്റ്റിനുള്ള സിഗ്നൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ടു വീലറിന് നമ്മൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സിഗ്നൽ എങ്ങനെയാണ് വണ്ടി ഓടിച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ റോഡ് ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. കൃത്യമായിട്ട് നിങ്ങൾ ഹെൽമെറ്റ് കരുതിയിരിക്കണം. ഹെൽമെറ്റ് വെച്ച് മാത്രമേ നിങ്ങൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫെയിലായി പോകും. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിൻ്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ സിഗ്നലുകളൊന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നത് എപ്പോഴും വലത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടത്ത് കിടക്കുന്ന ഒരു വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കണം. ഇതാണ് വലത്തോട്ടുള്ള സിഗ്നൽ. ഈ സിഗ്നൽ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈ കൃത്യമായിട്ട് ഈ ഒരു ഷോൾഡർ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. കൈയുടെ വെള്ള റോഡിന് നേരെ വരുന്ന രീതിയിൽ ആയിരിക്കണം. ഇതാണ് വലത്തോട്ടുള്ള സിഗ്നൽ. പിന്നെ ഉള്ളതാണ് ഇടത്തോട്ടുള്ള സിഗ്നൽ. ഇടത്തോട്ടുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ കൈ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആക്കുക, അതിനുശേഷം റൗണ്ട് വൃത്താകൃതിയിൽ മൂന്ന് തവണ കറക്കുക. ഇത് 1, 2, 3, ഇതാണ് ഇടത്തോട്ടുള്ള സിഗ്നൽ. ഇനിയുള്ളൊരു സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി നിർത്താൻ പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ. അത് സ്ലോ ഡൗൺ ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈയുടെ വെള്ള റോഡിന് സമാന്തരമായിട്ട് താഴോട്ട് വരണം. അതായത് ഈ ഒരു രീതിയിൽ നിൽക്കുക, മൂന്ന് തവണ മേളിലേക്കും താഴോട്ടും കാണിക്കുക. അതായത് 1, 2, 3. ഓക്കെ, ഇത് സ്ലോ ഡൗൺ സിഗ്നലാണ്. ഇനി ലാസ്റ്റ് സിഗ്നലാണ് നമ്മൾ വണ്ടി നിർത്തുമ്പോൾ കാണിക്കുന്ന ഒരു സിഗ്നൽ, സ്റ്റോപ്പ് സിഗ്നൽ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് കാണിക്കേണ്ട സിഗ്നലുകൾ. ഇനി ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ സാധാരണ MATയിലായിരിക്കും ചിലപ്പോൾ റോഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും വണ്ടി ന്യൂട്രലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നിങ്ങൾ MAT എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനവും ഞാൻ കൊടുക്കാം, എട്ടെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കയറി കാണുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ സിഗ്നലിട്ട് വണ്ടി ഓടിച്ചൊന്ന് കാണിക്കാം, നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കാണുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി ന്യൂട്രലാക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കാണിക്കേണ്ട സിഗ്നൽ വലത്തോട്ടുള്ള സിഗ്നലാണ്. ഓക്കെ, ഇതാണ് വലത്തോട്ടുള്ള സിഗ്നൽ. ഈ സിഗ്നൽ കാണിച്ചതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് വലത്തോട്ടാണ് വീണ്ടും നിങ്ങൾക്ക് തിരിയേണ്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക. അതിനുശേഷം വണ്ടി നിർത്തുന്നതിന് മുന്നേ ആയിട്ട് സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് തവണ കൃത്യമായിട്ടും കാണിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വണ്ടി നിർത്തുമ്പോൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് വണ്ടി നിർത്തുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി എടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുന്നു. ഓക്കെ, വണ്ടി മുന്നോട്ടെടുക്കുന്നു. വീണ്ടും ഞാൻ അവിടെ യു-ടേൺ എടുക്കുമ്പോൾ വീണ്ടും ഞാൻ വലത്ത് കാണിക്കും. വീണ്ടും നോക്കുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ആദ്യം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് വലത്താണ് തിരിയേണ്ടത്. വീണ്ടും നിങ്ങൾ വലത്ത് കാണിക്കുക. വണ്ടി നിർത്താൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്ലോ ഡൗൺ കാണിച്ച് സ്റ്റോപ്പ് കാണിച്ച് നിർത്തുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നോക്കുക, വലത്തോട്ടുള്ള സിഗ്നൽ കാണിച്ചു. ഓക്കെ,
അപ്പോൾ പ്രധാനമായിട്ട് നമ്മളൊരു റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന സിഗ്നലുകളാണ് നിങ്ങളെ കാണിച്ചു തന്നത്. എന്നാലും നിങ്ങൾ മറ്റ് സിഗ്നലുകളും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും സിഗ്നലുകൾ നിങ്ങൾ ഒരു പരിധിവരെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റോഡ് ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.